இருக்கு ഇപ്പോഴാട്ടോ എന്നെ ശരിക്കൊന്ന് കാണുന്നത്. എന്താ കാര്യം? എന്തു പറ്റി? എനിക്കൊരു കാര്യം പറയാനായിരുന്നു. അതിന് കരയുന്ന എന്തിനാ? കാര്യം പറ. എനിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു. കല്യാണത്തിന് മുമ്പല്ല സാറില്ല? ഇല്ല, കഴിഞ്ഞിട്ടില്ല. എന്റെ മനസ്സ് നാളെ ഇതുവരെ പോയിട്ടില്ല. അവന്റെ കൂടെ പൊക്കൂടായിരുന്നോ? വെറുതെ എന്തിനാ എന്റെ ലൈഫ് വന്നത്? എന്റെ അച്ഛൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചു. അതെന്നെ പൊട്ടനാക്കിട്ട് വേണമായിരുന്നു. പിന്നെ നീ പേടിക്കൊന്നും വേണ്ട, നിന്റെ അനുവാദം ഇല്ല നിന്റെ ശരീരത്തിൽ ഞാൻ തൊട്ടില്ല. കിടന്നോ, ഇന്ന നിലത്താണ് നടക്കുന്നത്. അമ്മയ്ക്കും അച്ഛനും തന്നെ ഭയങ്കര ഇഷ്ടമാണ്, ആരോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കല്യാണത്തിന് മുമ്പ് അഫയറൊക്കെ കാണും, സാധാരണ. എന്നാലും എപ്പോഴും അത് തന്നെ ആലോചിച്ചിരിക്കണം. എന്ത് ലൈഫാണല്ലേ. കൂട്ടുകാരൊക്കെ ചോദിക്കുന്ന എന്താ വിരുന്നിന് വരാത്തത്. അവരോട് പറയാൻ പറ്റുമോ കല്യാണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എന്നോടൊന്നും മിണ്ടുന്ന പോലും ഇല്ല എന്ന്? കിടന്നു ചോറ് കഴിച്ചില്ലേ? അല്ല, അമ്മ പറഞ്ഞ നീ ഇപ്പൊ ഒന്നും കഴിക്കാറില്ലെന്ന്. കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമായിട്ടോ? ഇപ്പൊ ശരിയോ നാളെ ശരിയോ എന്ന് പറഞ്ഞ് നോക്കിക്കാൻ തുടങ്ങിയിട്ട് നാളെ ഉറച്ചായി. ഞാൻ ഒരു തെറ്റും ചെയ്യാത്തവനാ, പക്ഷെ എന്റെ ലൈഫിൽ മാത്രം എന്താ എങ്ങനെയെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. നിനക്കിനി അവനെ മറക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ അവന്റെ അടുത്ത് കൊണ്ടാക്കാം. നീ എങ്കിലും സന്തോഷമായിട്ടിരിക്കട്ടെ. എന്തായാലും നിന്റെ അച്ഛൻ്റെ അടുത്തൊന്ന് സംസാരിക്കണം. പോയി കഴിക്ക്. എനിക്കൊരു കാര്യം അറിയാം, എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. അവൾക്ക് എന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അതിലുപരി ഓവർ പൊസസീവ്. ഞാൻ പോലും അറിയാത്തൊരു കാരണത്തിൻ്റെ പേരിൽ എൻ്റെ അടുത്ത് വാശി കാണിച്ച് അവൾ ആത്മഹത്യയും ശ്രമിച്ചു. അവളതിൽ വിജയിച്ച് എന്നെ ഒരുപാട് തളർത്തിയ നിമിഷമായിരുന്നു. എന്നെ മനസ്സിലാക്കാതെയാണല്ലോ അവൾ പോയെന്നുള്ളൊരു വിഷമം. പിന്നെ ഞാൻ ഈ കാണുന്ന നിലയിലെത്താൻ എൻ്റെ കൂട്ടുകാരും വീട്ടുകാരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു കല്യാണമൊന്നും വേണ്ടെന്നോർത്താണ്. പിന്നെ എൻ്റെ അമ്മയുടെ മുഖത്തെ ചിരി നിലനിർത്താൻ വേണ്ടി മാത്രമാണ് കല്യാണം കഴിച്ചത്. അതാണെങ്കിൽ ഇങ്ങനെ നിന്റെ പ്രണയത്തിൻ്റെ വില അതുകൊണ്ട് എനിക്ക് മനസ്സിലാവും. അതാ പറഞ്ഞ ഞാൻ അവൻ്റെ അടുത്ത് കൊണ്ടാക്കാന്ന്. വിഷമിക്കണ്ടാട്ടോ. ഹലോ, വിനീതല്ലേ? ഞാൻ സ്മിതയെ കല്യാണം കഴിച്ച ആളാണ്. അവളെല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടൊരു മാസമായിട്ടും അവൾക്ക് എന്നോട് ഇതുവരെ പൊരുത്തപ്പെടുവാൻ സാധിച്ചിട്ടില്ല. നിങ്ങളെ മറക്കാൻ അവൾക്ക് പറ്റുന്നില്ലെന്ന് അവളൊന്ന് കൂട്ടിക്കൊണ്ട് പോണം. അതെന്താടാ, നിനക്ക് ഒരു മാസം കൊണ്ട് അവളെ മടുത്തോ? ഏ എടോ, മോന്യമായിട്ട് സംസാരിക്കണം. അങ്ങനെ മറ്റൊരുത്തട്ട് കൂടെ കഴിഞ്ഞോളാം എനിക്ക് വേണ്ടതാവൂല്ലേ. താൻ എന്നെ കോപ്പാടാ പറയുന്നത്? എന്താ കരഞ്ഞോണ്ടിരിക്കുന്നത്? ഇപ്പോഴും അവന്റെ ഓർമ്മകൾ വല്ലാതെ കൊല്ലുന്നുണ്ടോ? ഏട്ടാന്നോ? എനിക്ക് ക്ഷമിക്കാൻ പറ്റൂല. ഇനി മുതൽ നീ എന്റെ ലൈഫിൽ വേണ്ട. ഞാൻ നിന്റെ വീട്ടിൽ കൊണ്ടാക്കാം ഡിവോഴ്സ് പെറ്റീഷൻ. വായിച്ചു നോക്കട്ടെ, ഒപ്പിട്ടിട്ട് വാ. കരഞ്ഞോണ്ടിരിക്കാതെ വായിച്ചു നോക്കട്ടെ, ഒപ്പിട്. എന്തായാലും ഇവിടെ ഈ റൂമിൽ ഒറ്റയ്ക്കിരുന്ന് ഓരോന്നും ചിന്തിച്ചിട്ട് ടെൻഷനൊന്നും ആകണ്ട. ഇത് ജോബ് ഓഫർ ലെറ്ററാണ്. എന്തായാലും ഒരുമിച്ച് ജീവിതം തുടങ്ങിയിട്ടില്ല, ഒരുമിച്ച് ഓഫീസിലെങ്കിലും പോവാം.
ഇതുവരെ എന്നോട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റിയിട്ടില്ലേ? പിന്നെന്താ പ്രശ്നം? എന്നെ ഇഷ്ടമല്ല. എന്താടോ, കർക്കിടക മാസമൊക്കെയാണ്, നല്ല പനിയും വരുത്തി വെക്കണ്ട. കയറി കട്ടിലേക്ക് കിടക്ക. വയറുവേദനയോ? എന്നിട്ടാണോ നീ നിലത്തടക്കാൻ പോകുന്നത്? മറ്റേ കയറി കട്ടിലേക്ക് കിടക്ക്. നല്ല പെയിൻ ഉണ്ടോ? ഞാൻ വയറ് തടവി തുറന്നു. ഞാനല്ലേ ഹരിയുടെ വേദനകൾ മോന്തിരിച്ച് നടക്കുന്ന ആളായിരുന്നെങ്കിൽ നീ ഇപ്പൊ ഇവിടെ എന്റെ കൂടെ കാണത്തില്ല. എന്നെങ്കിൽ എന്നെ ചേർത്തോടി കേട്ടാന്ന് നീ പറയുന്ന നിമിഷം വരും. കാത്തിരിക്കാം. നീ അങ്ങോട്ട് പോകാൻ ഒരുങ്ങുന്നു ഓഫീസിലോട്ടോ ഈ വയറുവേദനയായിട്ട്? എടി ആദ്യത്തെ ദിവസം വന്നാൽ ഇറിറ്റേഷനൊക്കെ കാണാല്ലേ. നീ വരണ്ട, റെസ്റ്റ് എടുത്തോ. റെസ്റ്റ് എടുത്തോടി, ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് വാ. പോട്ടെ. ആ നിമ്മിയോ, നീ എപ്പോ വന്നടി? ഡി ആ കൊച്ചി റിമോട്ടൊക്കെ എടുത്ത് വായക്കുന്നു. ഡി ചക്കിടു, ഇപ്പോൾ വരാം. ഉറങ്ങുവാണ്. ചോക്ലേറ്റ് നാ. നീ ചുമ്മാ ഇറങ്ങിയാണോ ഡി? പറ പറയടി. ആണോ? ഓ ഡി, അവൾ എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് അവൾക്ക് എൻ്റെ ഇഷ്ടം വീർപ്പുകൂട്ടലായിട്ട് തോന്നുവാണെങ്കിൽ പൊക്കോട്ടെ. ആ നീ എണീറ്റോ, നീ ചായ കുടിച്ചില്ല, വാ. ഞാൻ ഫോം വെക്കാൻ വന്നതാ. ആരിക്ക ഞാൻ പുറത്താണ്. ഒന്നുമില്ല, പോണം. അല്ല അതിൻ്റെ അത്തോള്, അല്ല അതിൻ്റെ അത്തുള്ള ഡ്രസ്സ് മാറും. അപ്പൊ അത് കഴിഞ്ഞിട്ട് പോവാ. എന്റെ സുന്ദരിയമ്മയ്ക്ക് ഞങ്ങൾ പുറത്തു വിട്ടിരുമ്പോ എന്തുകൊണ്ടിരണം? ജിലേബിയ ഷുഗർ അല്ല കള്ളി? അച്ഛനറിയണ്ട. ഈ നാട്ടുകാർക്ക് വേറെ പരിപാടി ഒന്നുമില്ലേ? നമ്മൾ ആരോടും ചോദിക്കാൻ പോകുന്നില്ലോ. പിന്നെ ഉമാർക്കിനകത്തിന്റെ കേടാ. ഞാൻ എന്നാ പോയി കുളിച്ചിട്ട് വരാം. ഈ റൂട്ടിന് ഒത്തിരി പോണോ? അല്ല ആരെ കാണാനാ പോകുന്നത്? വിനീതിനെയോ? അവനെന്താ ഇപ്പൊ പോയി കാണേണ്ട കാര്യം? എന്നിട്ടോ
നിനക്ക് പോവാനാണ് നേരത്തെ ബുക്ക് കൂടായിരുന്നോ? ഇത്ര നാടകം ഉണ്ടാക്കിയിട്ട് വേണ്ടായിരുന്നോ? പിന്നെ അവന് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് വരാല്ലേ. മോൾ ഇവിടെ ഇരിക്കും, ഏട്ടൻ പോയി അവനെ കണ്ടിട്ട് വരാം. വിനീതല്ലേ, ഞാൻ സ്മിതയുടെ ഭർത്താവാ. നിങ്ങളെപ്പോഴും അവളെ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. എന്തിനാ ചേട്ടാ, നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്ന കുടുംബം, ദയവ് ചെയ്ത് നമ്മൾ ഉപദ്രവിക്കരുത്. ഒന്ന് പോടാപ്പാ, ഞാൻ ഇനി വിളിക്കും. നീ എന്ത് ചെയ്യും? അപ്പന്നെ നിനക്ക് അത്രയ്ക്ക് മുട്ടിക്കണ വല്ല മുരിക്കലും കയറ പന്നി എന്റെ കുടുംബത്തിൽ കയറി ഉണ്ടാക്കാൻ നിൽക്കണ്ട കേട്ടോ. ചേട്ടാ, ഞങ്ങൾ ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, ദയവ് ചെയ്ത് ഞങ്ങൾ ഉപദ്രവിക്കരുത് കേട്ടോ. പുല്ല് പോട്ടെ. ഇനി ഇഷ്ടക്കുറവ് മാറിയിട്ടില്ല എന്നോട്. ഇന്ന് ഭയങ്കര ഗ്ലാമറാണ് കേട്ടോ. കണ്ണെഴുതിയിട്ടുണ്ടോ? കണ്ണെഴുതുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാൻ ഇന്നലെ അറിയാണ്ട് കെട്ടിപ്പിടിച്ച്. ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്റെ ദേഹത്തു, ഞാൻ പെട്ടെന്ന് തന്നെ കൈമാറ്റി. നിന്റെ അനുവാദം കൂടെ നിന്റെ ശരീരത്ത് തൊടൂലെന്ന് ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു. അറിഞ്ഞോ? പിന്നെന്താ പ്രതികരിക്കായിരുന്നത്? അപ്പോ ഇനിയും കെട്ടിപ്പിടിച്ചാൽ കുഴപ്പമില്ലേ? ആ ഉമ്മ വച്ചാലോ? എന്നാ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്താലോ? ഈ സമയത്ത് ആരാ കോള് പോകും? ദേ, അപ്പൊ നിന്റെ കോപ്പില് പിശുക്കെങ്ങാനും ഈ കാര്യത്തിൽ എടുത്തോണ്ട് വന്നാ ചവിട്ടും തരും. ഞാൻ ഗ്രൂപ്പ് ഇടാൻ പോവാ, അവന്മാരെല്ലാരും കൂടെ വന്ന് നിന്നെ കൊണ്ടു. പിന്നെ നിന്റെ കോൾ ഉള്ളപ്പോ ഞാൻ വല്ല വള്ളിക്കെട്ടി കേസുവാണ് ഓർത്തത്. ഇത്ര നല്ലൊരു കാര്യമായിട്ട് വളരെ സന്തോഷം. അവള് വിളിക്കുന്നു, ഒരു കാര്യം ചെയ്യ്, നീ അങ്ങോട്ടേ, ഞാൻ പോരാം. ഹലോ, അവന് പെൺകുഞ്ഞ്. വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ നമുക്കെപ്പോഴാ ഇങ്ങനെ സന്തോഷിക്കേണ്ടത്? എല്ലാം നിന്റെ ഇഷ്ടം പോലെ. ഞാൻ അവന് വണ്ടിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നറിയില്ല. ഞാൻ ആ വണ്ടി അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ ഒരു ഓട്ടോ എടുത്തിട്ട് അങ്ങോട്ട് വരാം. ഞാൻ ഇപ്പോൾ വരാട്ടോ. കുളി കഴിഞ്ഞോ? നീയോ? മര്യാദക്ക് തലയും തോന്നത്തില്ല, കൊച്ചുകുട്ടിയാന്ന് ഇപ്പം വിചാരം. പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒത്തിരി ആയിട്ടും അർദ്ധരാത്രി പെൻഡിങ് ആണ് കേട്ടോ. അതെ, എനിക്കൊരു കോള് വന്നായിരുന്നു. കോളോ? ആരാന്നൊന്നും എനിക്കറിയില്ല. നിന്റെ ഭർത്താവ് ചതിയനാ, അവനെ ആന്നേ അവനെ വിശ്വസിക്കരുത്. അവൻ നിന്നെ ചതിക്കും. നീ വേണമെങ്കിൽ വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടോ. അവനെ എനിക്ക് നന്നായിട്ടറിയാം, അവനെ നന്നായിട്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്നെ ഒരു സിസ്റ്ററായി കണ്ടുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നതെന്നും പറഞ്ഞു. എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞ എന്റെ ഭർത്താവിന് എനിക്ക് വിശ്വാസമാണ്. ആ നമ്പർ ഇങ്ങോട്ട് വാ. ഞാൻ ആ നമ്പർ ഒക്കെ നോക്കി, അത് ട്രൂ കോളറിലൊന്നും ഇല്ല. ചോദിക്ക്. കുളിക്കാൻ നല്ല മടിയുള്ള കൂട്ടത്തിലല്ലേ? രാവിലെ ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞില്ല കുളിക്കായിരുന്നു. എന്നാ ഇപ്പോഴും സന്തോഷം ഓർത്താനുണ്ട്. എന്താന്ന് പറയട്ടെ, ഇപ്പോഴും ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ല. മര്യാദയ്ക്ക് പോയി പച്ചവെള്ളത്തിൽ കുളി. പൊടി, നാളെ കുളിച്ചോളാം. നാളെ കുളിച്ചോളാം. കുളിച്ചില്ലെങ്കിൽ ഇന്ന് എന്റെ കൂടെ കിടത്ത് തരാം. പണ്ടത്തോളം നിലത്ത് കിടക്കേണ്ടി വരും. കേട്ടല്ലോ, ഈ കാര്യത്തിൽ ഒരു ദാക്ഷണ്യം ഇല്ല. ഒന്നില്ലെങ്കിലും ആഘോഷിക്കണ്ടല്ലേ? കുളിക്കാതെ ഒരു പരിപാടി നടക്കുക. പുതിയ സ്പ്രൈ.
നല്ല മണമാണല്ലോ. ആവശ്യം വരുമ്പോ അല്ല, എന്നാലും അങ്ങനെ കോള് വിളിച്ച് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ ആരാന്ന് ഞാൻ ആലോചിക്കുന്നത്. ടെൻഷൻ ഒന്നും അല്ലടി, ടെൻഷൻ എന്തിനാണ്? അല്ല, എന്നാലും നീ ഇല്ലാത്ത കഥകളൊക്കെ പറയുന്ന ആരാന്ന് അറിയണല്ലോ. എന്തായാലും പിടിച്ചോളാം ഞാൻ. ഇത്ര ഒരുക്കുണ്ടായിരുന്നു, എന്നാ ഇതിനും ഭേദം കുളിക്കാതിരിക്കുന്നായിരുന്നു. ആ മതി, വന്നിരിക്കും. എന്തിനാ പാടി? പിന്നെ അങ്ങനെ ഒരു കോള് വന്നിട്ടും നിനക്ക് എന്നെ ഒരു സംശയമില്ല? ഇല്ലന്നേ. അല്ല, എന്നാലും എന്നെ പറ്റി ഇല്ലാത്ത കഥകളൊക്കെ പറയുമ്പോ അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ നിനക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാമില്ല. ചിലപ്പോ അതങ്ങനെ ഉള്ളതാണെങ്കിലോ? കൊല്ലും. അത് വിടെ, നമുക്ക് കുറച്ചേരം കണ്ണീ കണ്ണി നോക്കിയിട്ട് നല്ല ഫീൽ ആയിരിക്കും. കണ്ണി തന്നെ നോക്കിയിരിക്കണം, കണ്ണ് മാറ്റരുത് കേട്ടോ. ചിരിക്കുന്നില്ല, നാണം വരുന്നു. ഈ കൊച്ചോട്ട് റൊമാൻറ്റിക് അല്ലല്ലോ. നീ എന്നെ കൂടെ നാണം ആക്കുവോ? ഒന്നുകൂടെ നോക്കാം. ഇനി ചിരിച്ച കിട്ടിയില്ല. കുറച്ചു നേരം കണ്ണി കണ്ണി തന്നെ നോക്കി. ലൈറ്റ് ഓഫ് ചെയ്തിട്ടോ. ഹലോ. ആടാ, ഞാൻ നിനക്ക് നെറ്റ് ബാങ്കിങ് ചെയ്തുതരാം. നീ വേറെ ആരോടും ചോദിക്കാൻ നിൽക്കണ്ട. ശരി, ഞാൻ വരുമ്പോ കാണാം. ഓക്കേ. എന്ത് കോലമാശേത്? അത് ഇന്നലെ രാത്രി ഉറങ്ങാത്തോണ്ട് ചെറിയൊരു ക്ഷീണം പോലെ. അതല്ല, ഇതെന്ത് കോലാന്ന്? ഇതോ, ഇത് ഇവിടുന്ന് പോന്നപ്പോ മുണ്ട് ഇവിടെ താഴെ കിടക്കുന്ന ഓർത്തില്ല, അതുകൊണ്ട് പിന്നെ തിരിഞ്ഞിക്ക്. ഞാൻ ഇച്ചിരി നാണുള്ള കൂടത്തില്ല. അതാ അങ്ങനെയൊക്കെ. ഇനി നീ എന്റെ അടുത്തോട്ട് വാ കേട്ടോ, ഞാൻ കാണിച്ചു തരാം. എന്നാ ഞാൻ പോയി ഫ്രഷ് ആയിക്കോളാം. ഞാൻ ക്ഷീണിച്ചോടി. ക്ഷീണിച്ചോ? കല്യാണത്തിന് മുമ്പ് നല്ല ടൈറ്റ് ആയിരുന്നു ഷർട്ട്, അപ്പൊ ഭയങ്കര ലൂസാ. ആ കല്യാണം കഴിഞ്ഞപ്പോ തുടങ്ങിയ ക്ഷീണമാ. ഓ പിന്നെ പിന്നെ വിളിച്ചോണ്ട് പാടും വന്ന്. നിന്റെ കൈ കാണിക്ക്, ഇത്രയും നഖമുണ്ടായിരുന്നു നിനക്ക്. മര്യാദക്ക് വൈകുന്നേരം വരുമ്പോ നഖം മുറിച്ചിട്ട് ചവിട്ടും തരില്ല തെല്ലി മുറിക്കാട്ടോ. ഞാൻ അരുണിന്റെ വീട്ടിൽ പോവാം, അവിടെ ഡെലിവറി കഴിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിലോട്ട്. അപ്പൊ വണ്ടി എടുത്തോണ്ട് വരാൻ പോയിട്ട്. അപ്പൊ ഒരുങ്ങി നോ, വൈകുന്നേരം വരുമ്പോ നമുക്ക് കൊച്ചിനെ കാണാൻ പോവാം. പിന്നെ ഒരു സിനിമ ഒക്കെ കണ്ട് നൈസായിട്ട് തിരിച്ചറാം. ഓക്കെ. എന്നാ പിന്നെ കിട്ടാനുള്ളത് കിട്ടിയാ പോയേക്കാരുന്നു. എന്താ? ഓ അറിയാത്ത പോലെ താണേ പോവാ. എടി ലൈഫാകുമ്പോ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കാണും, ഇങ്ങനെ കരഞ്ഞോണ്ട് നിക്കല്ലേ. ഇത് റോഡ് ആരെങ്കിലും കണ്ടാ എന്ത് വിചാരിക്കും? എടി നീ എന്തിനാ കരയുന്നു? നീ വണ്ടിക്കകത്തോട്ട് കയറ്, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം. എടി വീട്ടിൽ കൊണ്ടേ വിടാൻ വാ, നീ വണ്ടിക്കകത്തോട്ട് കയറ്. ഈ കൊച്ചെന്താ ഇങ്ങനെ? ദേ എന്നാ ഞാൻ കയറി പോവാണ് കേട്ടോ. ആ കയറുന്നേ കയറി, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്ന പറഞ്ഞില്ലേ? ആ വാ എന്നാ.
ഒന്നും പറയണ്ട, ഇത്രയും നാശം പിടിച്ചൊരു ദിവസം. ഫോൺ എടുക്കാനേ? ആ നീ കുറെ വിളിച്ചായിരുന്നല്ലേ, ഫോൺ ഓഫായി പോയി. നമുക്ക് നാളെ പടത്തിന് പോട്ടോ, ഒരു മൂടില്ല. ഏട്ടന്റെ കൂടെ ഇന്ന് ഏതെങ്കിലും പെൺകുട്ടി ഉണ്ടായിരുന്നോ കാറില്? കള്ള, വെറുതെ അല്ല എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകാതിരുന്നേ. ഒന്നും പറയണ്ട, ഇത്രയും നാശം പിടിച്ചൊരു ദിവസം. ഫോൺ എടുക്കാനേ? ആ നീ കുറെ വിളിച്ചായിരുന്നല്ലേ, ഫോൺ ഓഫായി പോയി. നമുക്ക് നാളെ പടത്തിന് പോട്ടോ, ഒരു മൂടില്ല. ഏട്ടന്റെ കൂടെ ഇന്ന് ഏതെങ്കിലും പെൺകുട്ടി ഉണ്ടായിരുന്നോ കാറില്? കള്ളാ, വെറുതെ അല്ല എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകാതിരുന്നേ. നീ എങ്ങനെ അറിഞ്ഞു? അല്ല, കാറിൽ പെണ്ണുണ്ടായിരുന്നു ഇല്ലയോ? നീ എങ്ങനെ അറിഞ്ഞെന്ന് പറ? ഏട്ടൻ ഞാൻ ചോദിച്ചതിന് മറുപടി പറ. നിന്നോട് ഞാൻ എങ്ങനെ അറിഞ്ഞെന്നാണ് ചോദിച്ചത്. ഞാൻ പറയാൻ എന്തായാലും നീ അറിയത്തില്ലല്ലോ. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. നീ എങ്ങനെ അറിഞ്ഞത്? കഴിഞ്ഞ ദിവസം വന്ന കോളെനിക്ക് ഇന്ന് വന്നായിരുന്നു. ഓ, അപ്പൊ ആ കോള് വീണ്ടും വന്നു. ആ എന്നിട്ട് ആ പുള്ളി എന്താ പറഞ്ഞേ? അതിന് പുള്ളി എന്നാരെ പറഞ്ഞു, വിളിച്ചത് പെണ്ണായിരുന്നു. പെണ്ണായിരുന്നു നിന്നെ വിളിച്ച? അപ്പൊ കഴിഞ്ഞ ദിവസം നിന്നെ ആ പെൺകുട്ടിയാണ് വിളിച്ചത്? ആ അതെ. ഓ, എന്നിട്ട് എന്താ പെൺകുട്ടി പിന്നെ നിന്നെ വിളിച്ചപ്പോ എന്താ പറഞ്ഞേ? അവളെ നിങ്ങൾ ചതിച്ച പോലെ നിങ്ങൾ എന്നെയും ചതിക്കാൻ നോക്കാന്ന് പറഞ്ഞു. രക്ഷപ്പെട്ടോളാനും പറഞ്ഞു. എന്തേ ഒന്നും പറയാനില്ലേ? ഇനിയും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. എന്തായാലും കള്ളം പൊളിഞ്ഞു. ഞാനൊരു സത്യം പറയാം. എന്താ? നിന്നെ വിളിച്ച ആ പെണ്ണുമായിട്ട് ഞാൻ ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു. എന്താ? അവൾ എന്നോട് കല്യാണം കഴിക്കണം കഴിക്കണം എന്ന് പറഞ്ഞ് കുറേ നടന്നു. എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നിട്ട് അവളെ തേച്ചതാണ്. അങ്ങനെ അങ്ങ് സ്നേഹിക്കുന്ന പെമ്പിളാരൊക്കെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അപ്പൊ അവളായിരിക്കും ചിലപ്പോ നിന്നെ വിളിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതെടി, നിന്നെ ചതിക്കുവായിരുന്നു. നിനക്ക് എന്നാ ചെയ്യാൻ പറ്റും? ഞാൻ നിന്നോട് പറഞ്ഞല്ലോ നിന്നെ ചതിക്കുവായിരുന്നു. അത് അവിടെ നിക്കട്ടെ ഒരു മിനിറ്റ്. പിന്നെ ഇന്ന് എന്റെ കൂടെ കാറിൽ കയറിയ പെണ്ണ്, അതാരാന്ന് നീ ചോദിച്ചില്ല. നീ അതും മറച്ചു വെച്ചിട്ട് കാര്യമില്ല. കഴിഞ്ഞ ദിവസം എനിക്കൊരു കോൾ വന്നിരുന്നു. ഞാൻ ഫോൺ എടുത്തപ്പോ നല്ല ഹ്യൂജ് സൗണ്ട്. എന്നാ പിന്നെ ആ സൗണ്ടിന്റെ ഉടമ ആരാണെന്ന് അറിയാനൊരു മോഹം. ഞാൻ തിരിച്ചു വിളിച്ചിട്ട് ആ പെണ്ണിനോട് പറഞ്ഞു ഒന്ന് നേരിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് കണ്ടു, ഒരുമിച്ച് കോഫി കുടിച്ചു, അങ്ങനെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. നല്ല രസമായിരുന്നു. എടി, നിനക്കൊരു കുറവ് ഞാൻ വരുത്തുന്നില്ലല്ലോ. പിന്നെ നിനക്ക് എന്താ പ്രശ്നം? ഞാൻ നിന്നെ ചതിക്കു വന്ന എന്റെ അടുത്ത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. നിനക്കിപ്പോ എന്റെ അടുത്ത് തോന്നുന്ന ഫീലിംഗ് എന്താ? സങ്കടമാണോ, ദേഷ്യമാണോ, അതോ സ്നേഹമാണോ? എനിക്ക് നിങ്ങളെ സ്നേഹം തോന്നില്ലെന്നറിയാം. ചതിയിനോട് എന്ത് സ്നേഹം തോന്നാനല്ലേ? ഇനി എനിക്ക് നാടകം കളിക്കാൻ പറ്റിയല്ലോ. എന്റെ പൊന്നോ, നീ സങ്കടപ്പെടുന്നതിനാ? ഞാൻ ചുമ്മാ പറഞ്ഞാണ് ഇത്രയും നേരം. ഞാൻ നിന്നെ ചതിക്കുമെന്ന് നിനക്ക് തോന്നണ്ടോ? നിനക്ക് ഇന്നൊരു കോള് വന്നെന്ന് പറഞ്ഞില്ലേ? ആ കോള് വിളിച്ച വ്യക്തിയുടെ ഉദ്ദേശം എന്താണെന്നറിയോ? നമ്മുടെ ജീവിതം നശിപ്പിക്കുക, എങ്ങനെയെങ്കിലും താറുമാറാക്കുക, അതായിരിക്കും ആ ആളുടെ ഉദ്ദേശം. നമ്മൾ ഇത്രയും നേരം സംഭാഷണം നടത്തിയില്ലേ, ആ ഒരു സംഭാഷണം അതുപോലെ തന്നെ പോകാനായിരിക്കും ആ വ്യക്തി ആഗ്രഹിച്ചത്. അത് ഞാനൊരു ഡെമോ നിന്നെ കാണിച്ചു എന്നാണ്. പലരും പലതും പറയും, നമ്മൾ ഒന്നും വിശ്വസിക്കരുത്. ഈ ചെവിക്കൂടെ കേട്ട് ഈ ചെവിക്കൂടെ പോലും വിടാൻ നിൽക്കരുത്. ഈ ചെവിക്കൂടെ തന്നെ വിട്ട് കളയുക. മനസ്സിലായോ? കേൾക്കാൻ നിൽക്കണ്ട ആ കാര്യങ്ങളൊന്നും. അല്ല, നീ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം എന്റെ ഏട്ടനെ എനിക്ക് ഭയങ്കര വിശ്വാസമാണെന്ന് ഞാൻ പറഞ്ഞു എന്നൊക്കെ. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ് ഒട്ടും വിശ്വാസമില്ലാതിരിക്കുന്നത്. അപ്പൊ ചിലർ പറയും എനിക്ക് ഭയങ്കര പോസിറ്റീവ് ആണ്, ഞാൻ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ആളാണ്. സത്യം പറഞ്ഞാൽ ഏറ്റവും നെഗറ്റീവ് അവരായിരിക്കും. എന്താ പൊന്നു കൊച്ചു, നീ വിശ്വസിച്ച ഞാൻ ചതിയനാന്ന് പറഞ്ഞിട്ട് മന്ദോത്, ഞാൻ ഇത്രയും നേരം പറഞ്ഞത് തമാശയാണ് അല്ലെങ്കിൽ ഒരു നാടകം കളിച്ചത് നിനക്ക് മനസ്സിലായില്ല? എനിക്ക് എന്തിനാണ് നിന്നെ ചതിച്ചിട്ട് പിന്നെ ഇന്ന് കാറിൽ കയറി ആരാന്നല്ല അറിയേണ്ടത്? അത് നിമ്മിയായിരുന്നു. നിമ്മിയോ? ഇടി അമ്മാവന്റെ മോള്.
അവളെനിക്ക് എന്റെ പെങ്ങളെ പോലെയാണ്. അവള് ഇന്ന് ഭർത്താവുമായിട്ട് എന്തോ വിഷയമായി, എന്തോ വഴക്കുണ്ടായെന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പൊ ഞാൻ ചോദിച്ചപ്പം നോക്കിയപ്പം വഴി ഇറങ്ങിയിട്ട് ഭയങ്കര കരച്ചിലും പോടും. ഞാൻ പറഞ്ഞു നീ എന്തെങ്കിലും കരയുന്നു, നമുക്ക് പ്രശ്നം സോൾവ് ചെയ്യാം, വീട്ടിൽ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് അവളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ എന്നിട്ട് പിന്നെ അവിടെ ഇരുന്ന് പിന്നെ അമ്മ എന്നെ അടുത്ത് പിന്നെ ചായയൊക്കെ കുടിക്കാൻ പറഞ്ഞു. ചായയൊക്കെ കുടിച്ച് തിരിച്ചു വന്നപ്പോ ഫോൺ ആണെങ്കിൽ ഓഫ്, പവർ ബാങ്ക് എടുത്തില്ല. പിന്നെ എന്താ കാറില് ചാർജറിന്റെ ആ ഒരു കേബിള് മറ്റേ അരുണിന്റെ കയ്യിലായിരുന്നു. അപ്പൊ പിന്നെ ഫോൺ ഓഫായി പോയി. പിന്നെ വീട്ടിൽ വന്ന് കയറുമ്പോ നീ ഓർത്ത് ഓ ശരിയാ, ഫോൺ വിളിച്ച ടോപ്പ് ഏതോ പെണ്ണുമായിട്ട് കറക്കുന്ന ഒരു കോളും തിന്നു, എന്നാ ശരിയാ ഇവൻ അങ്ങനെയൊക്കെ ആയിരിക്കോ എന്നുള്ളൊരു സംശയം. എന്റെ പൊന്നു മോളെ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളുകളായിട്ട് നിന്റെ അനുവാദം കൂടാതെ നിന്റെ ശരീരത്തെ ഞാൻ തൊട്ടിട്ടുണ്ട്. എത്ര ക്ഷമയോടു കൂടിയാണ് ഞാൻ നിന്റെ അടുത്ത് നിന്നിട്ടുള്ളത്. നിനക്കൊരു അഫയർ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും നിന്നെ അവന്റെ അടുത്ത് കൊണ്ടുവിടാൻ നിന്നവനാണ് ഞാൻ. പക്ഷെ അതില് അവനൊരു ചതിയനാണ്, അവന്റെ ആ ഒരു ഇത് ശരിയല്ലെന്ന് അറിഞ്ഞപ്പോ നീ എന്നെ സ്നേഹിച്ചു, അപ്പൊ ഞാനും നിന്നെ തിരിച്ച് സ്നേഹിച്ചു. ഇപ്പൊ ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിക്കുന്നത്, ഇതിന്റെ ഇടയിൽ ഒരു കള്ളവും ചതിയില്ല. അപ്പൊ ഇത്രയും ക്ഷമയോടുകൂടി നിന്റെ ലൈഫിൽ ഞാൻ നിന്നിട്ടു നീ എന്നെ ഇങ്ങനെ സംശയിച്ചു എന്നുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ചിലപ്പോ നിനക്കൊരു സ്നേഹം കൂടുതലായിരിക്കും, ഒരു ഓവർ പൊസസീവ് ആയിരിക്കും. പക്ഷെ വിശ്വാസം എപ്പോഴും വേണം കേട്ടോ. പലരും പലതും വിളിച്ചു പറയും, പക്ഷെ സംശയിക്കരുത് ഒരിക്കലും. സംശയ കണ്ണോട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണുന്നതും ചെയ്യുന്നതൊക്കെ അങ്ങനെ തോന്ന കാണാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരിക്കലും ചിന്തിക്കില്ല കേട്ടോ. എന്നാലും നീ എന്നെ സംശയിച്ചല്ലോ ഓർത്തുക്കൊള്ള ചേട്ടി. ചേട്ടി വെച്ചാണല്ലോ. ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, രാവിലെ ഞാൻ ഇവിടെ നിറയിപ്പോ നിന്റെ അച്ഛൻ വിളിച്ചായിരുന്നു. അവര് വിളിക്കപ്പോ നീ ഫോൺ എടുക്കുന്നില്ല, എന്തോ ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള ഒരു ബിഹേവിംഗ് ആണെന്ന് പറഞ്ഞു. എന്താ പ്രശ്നം? എന്താ ആ വിനീതമായിട്ടുള്ള റിലേഷൻ നടത്തി തരാത്തോണ്ട് ആ ഒരു ദേഷ്യ ഈഗോയാ? ആ ചെറിയൊരു മടിയല്ലേ. ഇപ്പൊ അതെല്ലാം വിട്ടല്ലോ. ഇപ്പൊ നിനക്ക് നല്ല സ്നേഹം സമ്പന്നനായ ഒരു ഭർത്താവിന് കിട്ടിയില്ലേ, അപ്പം നീ അവരോട് താങ്ക്സ് അല്ല പറയേണ്ടത്? കഴുത ഒരുമാതിരി ഈഗോയും വെച്ചോണ്ട് മനസ്സിലിരിക്കുന്നു. അച്ഛനോ അമ്മയോ കെട്ടിക്കഴിഞ്ഞ് ഇവിടെ വന്നാലും അവരോടുള്ള ആ ഒരു സ്നേഹമൊന്നും കുറേണ്ട കാര്യമൊന്നുമില്ല. ഇടയ്ക്ക് അവരെ വിളിച്ച് അന്വേഷിക്കുക, ചോദിച്ചാൽ മടിയും ഈഗോ കൊണ്ടെങ്കിൽ മര്യാദയ്ക്ക് മാറ്റി വെക്കണം കേട്ടോ. നാളെ നമുക്കും കുട്ടികളുണ്ടാകുമ്പോ അവരെന്തെങ്കിലും തെറ്റിയുമ്പോൾ നമ്മൾ ശാസിക്കും, ചിലപ്പോൾ ഒരു അടിയോട് പോയി. അതിന്റെ പേരിൽ അവർ നമ്മുടെ അടുത്ത് ഈഗോ കാണിച്ച് വാശി കാണിച്ച് മിണ്ടാതിരിക്കുമ്പോൾ നമുക്കൊരു വിഷമം കാണും, അത്രേ ഉള്ളൂ. അപ്പൊ നീ വിളിച്ച് എന്താ കിണക്കെന്ന് വെച്ചാൽ മാറ്റി, വേണമെങ്കിൽ ഒന്ന് രണ്ടു ദിവസം അവിടെ പോയി നിൽക്കാം. ഓക്കെ, നീ ചോറ് കഴിച്ചിട്ടില്ല? അമ്മായോട് ഒരു ഗ്ലാസ് ചായ മാത്രമേ കുടിച്ചുള്ളൂ, എനിക്ക് വിശക്കുന്നു. വാ. നല്ല അസലായിട്ട് പാടുന്നുണ്ടല്ലോ. അല്ല ഞാൻ ഡയറി നോക്കിയപ്പോ. അല്ല സത്യമായിട്ട് നല്ല രസമുണ്ട്. ഞാൻ പണ്ട് എഴുതി വെച്ച കവിത കോളേജിൽ പഠിക്കുമ്പോ. ആ കുട്ടിയുടെ പേര് കാവ്യ എന്നായിരുന്നു അല്ലേ? ആ അവളുടെ പേര് കാവ്യ എന്നായിരുന്നു. ഏട്ടന്റെ ലവ് സ്റ്റോറി എന്നോട് പറയുന്നോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെ വലിയ പ്രണയ സ്റ്റോറി ആയിട്ടൊന്നുമില്ല, എന്തിനാണ് വെറുതെ. എന്നാലും പറയട്ട പ്ലീസ്. എടി അങ്ങനൊന്നുമില്ല. പ്ലീസ് 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 പ്ലീസ്. ഇപ്പൊ നീ ചോദിക്കുന്നത് ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്, എങ്കിലും എന്റെ ലൈഫ് ഇപ്പൊ നീയാണ്. അപ്പൊ നീ അറിയുന്നതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല. കാവ്യയും ഞാനും ഒരുമിച്ചൊരു കോളേജിലൊരു ക്ലാസ്സിലാണ് പഠിച്ചത്. ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് ഒരുപാട് പേര് അസൂയപ്പെട്ടിട്ടുണ്ട്. ആ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴോ ഒരു പ്രണയമായിട്ട് വഴിമാറി. അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടം ഭയങ്കര സംശയമായിട്ടും ഓവർ പൊസസീവ് ഒക്കെ ആയിട്ട് മാറി. സത്യം പറഞ്ഞാൽ അന്ന് തീർന്നതാണ് ഞങ്ങൾ തമ്മിലുള്ള നല്ല ബന്ധം, നല്ല ഓർമ്മകൾ. അതിനുശേഷം പ്രണയിക്കാൻ തുടങ്ങിയെങ്കിലും ഞാൻ ആരുടെ കൂടെ സംസാരിക്കുന്നതോ, അപ്പൊ ആണോ പെണ്ണോ ആയിക്കോട്ടെ,
ഞാൻ ആരുടെ കൂടെ സംസാരിക്കുന്നത് അവൾക്ക് ഇഷ്ടമില്ല, ഞാൻ ആരെ വിളിക്കുന്നത് അവൾക്ക് ഇഷ്ടമില്ല, അവളെ മാത്രം സംസാരിക്കണം, അവളോട് മാത്രം മിണ്ടണം. അപ്പൊ ഞാൻ ഓർത്തു ആദ്യം എന്റെ ഭാഗ്യമാണ് ഇത്ര സ്നേഹമുള്ള ഒരു പെണ്ണിനെ കിട്ടിയെന്നൊക്കെ ഉള്ളൊരു വിചാരമായിരുന്നു എനിക്ക്. പക്ഷേ മുമ്പോട്ട് പോകുന്നതും അവൾക്ക് എന്തോ ഒരു ഭ്രാന്തമായിട്ടുള്ളൊരു ഇഷ്ടമായിരുന്നു. എന്നെ ഒന്നിനും വിടൂല, ഞാൻ ആരുടെ അടുത്ത് മിണ്ടുന്നത് ഇഷ്ടമല്ല. ഇപ്പം ഫ്രണ്ട്സായിട്ട് എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോയാലൊക്കെ അവൾ ആ ദിവസം രാത്രി ഉറങ്ങാതെ കരഞ്ഞോണ്ടിരിക്കും. എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല. എനിക്ക് കാരണം ഒരാൾക്ക് ഇത്രയും തലയ്ക്ക് ഇഷ്ടം പിടിക്കുമെന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. പിന്നെ ഞങ്ങൾ പ്രണയത്തിലായ ശേഷം രാത്രി വിളിക്കുമ്പോൾ അവൾ കരയാത്ത ദിവസങ്ങളിൽ എല്ലാ ദിവസവും കരച്ചില്ല. ഞാൻ അവളൊന്നും പറഞ്ഞിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ ഒന്നുമല്ല, അവൾ എന്തൊക്കെയോ സ്വന്തമായിട്ട് ചിന്തിച്ചു കൂട്ടിയിരുന്ന കാര്യം. എനിക്ക് എന്താന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആൾക്കാർക്ക് ഇഷ്ടം ഭ്രാന്തമായി കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ആവുമെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണം ആ സമയത്തുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടി ഇരുന്നപ്പോൾ ഇവിടെ കോൾ വിളിച്ചു. ഞാൻ എടുത്തിട്ട് പറഞ്ഞടി ഞാൻ വൈകുന്നേരം വിളിക്കാം, ഇവിടെ തിരക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. വൈകുന്നേരം വന്ന് ഇവിടെ ഫോൺ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ്. പിന്നെ വാട്സപ്പ് തുറന്ന് നോക്കിയപ്പോൾ ഇവളൊരു കത്തി കയ്യിലിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഇമേജ് എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്. എന്റെ പൊന്നു, എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് മേലായിരുന്നു. ഞാൻ പിറ്റേ ദിവസം രാവിലെ ആകാൻ വെയിറ്റ് ചെയ്തിട്ട് വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോൾ അവളൊരു അടച്ചിട്ട് ഒരു ഒറ്റ മുറിയിലിരുന്ന് അവൾ കരഞ്ഞോണ്ടിരിക്കുകയാണ്. എനിക്ക് എന്താ ചെയ്യാൻ പറ്റാ. എനിക്കെന്തായാലും ആ പലപ്പോഴും അവളെ ഞാൻ അത് മാറ്റാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, അവളുടെ അച്ഛൻ അവളെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് വളർത്തിയത്. ചെറുപ്പം തൊട്ട് വലിയ ഫ്രണ്ട്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവൾക്ക് കോളേജിൽ വന്നു കഴിഞ്ഞപ്പം എന്റെ ഫ്രണ്ട്ഷിപ്പ് കിട്ടിയപ്പോൾ അവൾ ഒത്തിരി ഒരുപാട് എന്തൊക്കെയോ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അപ്പൊ ചിലപ്പോൾ ഞാൻ വിട്ടുപോകുമെന്നുള്ള പേടിയായിരിക്കാം അവൾക്ക്. എന്നാലും ഞാൻ അവളുടെ മൈൻഡ് മാറാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓരോ ദിവസവും. എല്ലാ ദിവസവും രാത്രി ഒരു മണിക്കൂറോളം ഞാൻ വിളിച്ചു പറയുന്ന, എടി അങ്ങനെയല്ല, എടി അതങ്ങനെയാ, നീ ടെൻഷൻ അടിക്കുന്നതിനാ, ഞാൻ എപ്പോഴും ഉണ്ടല്ലോ നിന്റെ കൂടെ, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും അവൾ പല പ്രാവശ്യം ആത്മഹത്യ ചെയ്യും ആത്മഹത്യ എന്നൊക്കെ പറയും നിസ്സാര കാര്യങ്ങൾക്ക്. ഒരു ദിവസം പെട്ടെന്ന് രാവിലെ കണ്ടതാണ് അവള് ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞിട്ട്. എനിക്കാണെങ്കിൽ അന്ന് എന്ത് ചെയ്യണമെന്നും അറിയില്ല, എന്ത് കാരണം കൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോഴും അറിയില്ല അവൾ എന്തിനാണ് ആ ആത്മഹത്യ ചെയ്തതെന്ന്. അതിനുശേഷം അവളുടെ വീട്ടില് അവളുടെ അച്ഛനും അമ്മയും ഒരു അനിയത്തിയുണ്ട്. എന്നെ കാണുമ്പോൾ അവർ ഭയങ്കര ദേഷ്യപ്പെട്ടാണ് നടക്കുന്നത്. ഞാനൊന്നും ചെയ്തിട്ടല്ല, പക്ഷെ ഞാൻ അറിയാണ്ട് ഞാൻ കുറ്റക്കാരനായി. ഏട്ടന് വിഷമമായോ? വിഷമം എന്തിനാണ്? എനിക്ക് വിഷമമൊന്നുമില്ല. ഈ കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുന്നവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടന്മാർ. കാരണം ആ ഒരു കാര്യം ഓർക്കുമ്പോൾ വിഷമം വരുന്ന നമുക്ക് തോന്നിയാ ആ കാര്യം ചിന്തിക്കാതിരിക്കുക, എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക. പിന്നെ കഴിഞ്ഞ ദിവസം നിനക്കൊരു കോള് വന്നില്ലേ? ആ കോള് വന്നു കഴിഞ്ഞിട്ട് നീ ഒരു സംശയ കണ്ണോടെ എന്നെ നോക്കി, എന്റെ അടുത്ത് പോസിറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് സംശയത്തോടുകൂടി. അപ്പൊ അത് ഞാൻ അപ്പൊ തന്നെ തിരുത്തി തന്നു ഇല്ലേ. കാരണം വിശ്വാസം വേണം ലൈഫിൽ, അതാവുമ്പോ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എപ്പോഴും ഇല്ലാത്ത കാരണത്തിന്റെ പേര് പറഞ്ഞ എപ്പോഴും അടിയും ബഹളവും വഴക്കൊക്കെ ആയിരിക്കും കേട്ടാ. ഞാൻ അങ്ങനെയൊന്നും അല്ല. എന്റെ പൊന്നെ, നീ അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത്. നീ ഒരു കാര്യം ചെയ്യ്, എന്തായാലും ഫോൺ എടുക്ക്. ഞാനോ? ഇത് ഫോൺ എടുത്തിട്ട് ആ വ്യക്തി വിളിക്കുന്ന എന്തിനാന്നറിയോ? ഇന്നലെ നിന്റെ അടുത്ത് ഉടക്കാൻ വേണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതെന്തായെന്ന് ചോദിക്കാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും. അപ്പൊ നീ പറയണം എല്ലാം ഞാൻ അറിഞ്ഞ്, ഏട്ടൻ ചതിയനാന്ന് ഞാൻ മനസ്സിലാക്കി എന്ന് ചുമ്മാ തട്ടിവിടും. എന്തിനാട്ടാ? വേണോ? ചുമ്മാ തട്ടിവിടും, നമുക്ക് എന്താ ആ വ്യക്തി പറയുന്നതെന്ന് അറിയാം. നീ ലൗഡ് സ്പീക്കർ എടുത്തിട്ട് കട്ടായിക്കോളെ. കട്ടായിപ്പോ നീ വിളിക്കുമായിരിക്കും എന്തായാലും. അപ്പൊ ഇങ്ങനെ പറയുമ്പോ ആദ്യം വിളിക്കുന്നു, ഫോൺ എടുക്ക്, ലൗഡ് സ്പീക്കർ എടുക്ക്. ഹലോ. ഹലോ. ഞാൻ ആരാന്ന് പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എന്നെ മനസ്സിലാക്കാണെന്ന് എനിക്കറിയാം. നിന്റെ ഭർത്താവ് ഒരു ചതിയനാണെന്ന് ഞാൻ പറഞ്ഞപ്പോ നീ വിശ്വസിച്ചില്ലല്ലോ.
എനിക്കെല്ലാം മനസ്സിലായി. അയാൾ എന്നെ ചതിച്ചതുപോലെ ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യക്ക് വരെ കാരണക്കാരനായി. നീ എങ്കിലും രക്ഷപ്പെടുന്ന കരുതി ഞാൻ ഇതൊക്കെ പറഞ്ഞത്. എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ ഇയാൾ എന്നെ സഹായിക്കണം. അയ്യോ, ദേ ഏട്ടൻ വരുന്നു, ഞാൻ പിന്നെ വിളിക്കാം. ആ വ്യക്തിയുടെ ഉദ്ദേശം നമ്മുടെ ലൈഫ് കൊളം തോന്നുക. എന്റെ ഓൾഡ് സ്റ്റോറി അറിയുന്ന ഒരാളാണല്ലേ അത്. അപ്പൊ ആരായിരിക്കും പണി തരാൻ നോക്കുന്നത്? നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി. ആ വോയിസ് കേട്ടിട്ട് വലിയ പരിചയം തോന്നുന്നില്ല. അങ്ങനെയാണ് ആ വോയിസ് കേട്ടിട്ട് കണ്ടുപിടിക്കായിരുന്നു. നീ ഒരു കാര്യം ചെയ്യ്, എന്തായാലും നിന്റെ വീട്ടിൽ പോണ്ടേ, എണീറ്റ് ഒരേക്കും പോയേക്കാം. ആ പിന്നെ ഈ അവസരത്തിൽ ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ഉമ്മയായാലും ആടി, നീ ഒരുങ്ങിക്കോ, ഞാൻ ഇപ്പൊ വരാം. ഇത് ഒറ്റ മിനിറ്റ് നിക്ക്. ഹലോ, എന്തുണ്ട്, സുഖമാണോ? പനിയാണോ നിനക്ക്? ആ എടാ, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ആ ഞാൻ നിനക്കൊരു നമ്പർ അയച്ചു തരാം. അത് ആരുടെ പേരിലെടുത്ത സിമ്മാന്നും അതിന്റെ ടവർ ലൊക്കേഷനും നീ എനിക്ക് അയച്ചു തരണം. ആടാ, രണ്ടു മൂന്ന് ദിവസമായിട്ട് ആ നമ്പറിൽ നിന്നൊരു കോള് വരുന്നു, ഇച്ചിരി ഉടായ്പാണ്. അപ്പൊ അത് ആരാന്നറിയാൻ വേണ്ടിയിട്ടാണ്. നിന്റെ പനിയൊക്കെ മാറിയിട്ട് മതി, ഒന്ന് അയച്ചു തരണേ, ഞാൻ നിനക്ക് വാട്സാപ്പിൽ ഷെയർ ചെയ്യാം. ആ പിന്നെ ആവിയൊക്കെ പിടിക്ക്, നല്ലപോലെ കയറി, ഇപ്പോഴത്തെ പനിയൊക്കെയാ. ശരി, നോക്കി. നിന്റെ അച്ഛൻ്റെ ഒരു കാര്യം സംഭവിക്കണം കേട്ടോ. കാണുന്ന ഹോട്ടലിലും ബേക്കറിയിലൊക്കെ വണ്ടി നിർത്തിയിട്ട് മോൻ എന്തെങ്കിലും കഴിക്കുന്നോണ്ട് വയറ് നിറച്ച് ഫുഡ് വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഡേ ഈ വീടിന്റെ അപ്പുറത്തു നിന്ന് ഒരു ഹോട്ടൽ എടുത്തിട്ട് അപ്പൊ ഒരു ചായയൊക്കെ കുടിക്കാന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വീട്ടിലോട്ട് പോവാന്ന്. നിന്റെ അമ്മയോട്? നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നു, കേറോ. അല്ല, ഇത് നിന്റെ സ്വന്തം വീടാണോ അതോ ഏതെങ്കിലും വീട്ടിൽ നമ്മൾ വിരുന്നിന് വന്നാണോ? അല്ല, നിന്റെ ഇരിപ്പും മറ്റും ഭാവം കണ്ടു കഴിഞ്ഞാൽ വേറെ ഏതോ അറിയാത്ത വീട്ടിൽ വലിഞ്ഞു കയറി വന്ന പോലെ ഉണ്ടല്ലോ. ഇന്നലെ രാത്രി വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുന്നതാണ്. നീ നിന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഇതുവരെ സംസാരിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞു നിർബന്ധിച്ചോണ്ട് മാത്രല്ലോ നീ വീട്ടിൽ വന്നത്. ഇപ്പോഴാ മടി മാറിയിട്ടില്ലേ? ഓ, മിണ്ടായിരിക്കും, നോക്ക്. അമ്മ അടുക്കളയില്ല, നീ റൂമിലോട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അമ്മ പറഞ്ഞു വരുമ്പോ നമ്മുടെ കല്യാണ ദിവസം എന്നിട്ട് പറയുന്നത്. അന്ന് ആദ്യ രാത്രിയിൽ നിന്റെ അടുത്ത് എന്താ പറഞ്ഞത്? നിനക്കൊരു അഫയർ ഉണ്ട്, എന്നെ കല്യാണം കഴിച്ചതുപോലെ നിന്റെ അച്ഛൻ ആത്മഹത്യ എന്ന് പറഞ്ഞോണ്ടാണെന്നൊക്കെയല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചത് കല്യാണത്തിന് മുമ്പ് അഫയർ ഒക്കെ കാണും, സ്വാഭാവികമാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടും എന്നെ അക്സെപ്റ്റ് ചെയ്തോളും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷെ നീ എപ്പോഴും നിലത്ത് കിടക്കുന്നു, ഫുഡൊന്നും കഴിക്കുന്നില്ല, ഒറ്റയ്ക്ക് റൂമിൽ മാറിയിരിക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ ഓർത്തെന്താ, എന്തായാലും ഒരിക്കലും ഒരു സ്നേഹം പിടിച്ചു വാങ്ങാൻ പറ്റൂല, ദേഷ്യപ്പെട്ടിട്ട് എന്നെ ഇഷ്ടപ്പെടണമെന്ന് പറയാനും പറ്റൂല. അതൊക്കെ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് തോന്നണം. അതെന്റെ അടുത്ത് നിനക്ക് ഇല്ലാത്തതുകൊണ്ട്, ആ ഒരു ഇഷ്ടം വിനീതിന്റെ അടുത്തായതുകൊണ്ട് ഞാൻ ഓർത്തു എനിക്ക് എന്തായാലും കിട്ടാത്ത സ്നേഹം പിന്നെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. എന്നാ പിന്നെ വിനീതിന്റെ കൂടെ ഒക്കോളാൻ ഞാൻ അനുവദിച്ചതും ആ കാര്യം കൊണ്ടാണ്. പക്ഷെ എന്നാലും നിന്റെ അച്ഛനെ കണ്ട് രണ്ട് വർത്താനം പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. ആത്മാർത്ഥമായിട്ട് പറയാം, നിന്റെ അച്ഛനെ ഞാൻ അതിനുശേഷം കാണാൻ പോയി. എപ്പോഴാണെന്നറിയാം? വിനീതിന് അന്ന് നമ്മൾ കോള് വിളിച്ചില്ല, അതിന് മുന്നിൽ. അത് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ല, അത് പറയാണ്ട് നിനക്ക് ബോധം വരുമെന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ അത് ഞാൻ പിന്നെ മേപ്പോട്ട് നോക്കിയിരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ ഇത് പറയേണ്ടി വരുന്നത്. നിന്റെ അച്ഛനെ ഞാൻ അന്ന് കാണാൻ പോയപ്പോൾ പുള്ളിയുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് ദേഷ്യപ്പെട്ടൊന്നും സംസാരിക്കാൻ തോന്നിയില്ല. നിന്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു ഇത്രേ ഉള്ളൂ, നിങ്ങളുടെ മകളെ എനിക്ക് കെട്ടിച്ചു തന്നുകൊണ്ട് അവൾ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ തെറ്റി. അവൾ ഇപ്പോഴും വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ഇഷ്ടപ്രകാരം ആ ഒരു റിലേഷൻ നിങ്ങൾ സമ്മതിച്ച് കൊടുക്കുമായിരുന്നെങ്കിൽ അവൾ ഇപ്പോഴും ഹാപ്പി ആയിട്ടിരുന്നേ എന്ന് ഞാൻ പറഞ്ഞപ്പം ആ മനുഷ്യൻ എന്റെ കാലി വീണില്ലെന്നുള്ളു, എന്നെ കെട്ടിപ്പിടിച്ച് കുറെ നേരം കരഞ്ഞു. എനിക്കെന്താണ് ആദ്യം മനസ്സിലായില്ല, പിന്നെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. നിന്റെ ഇഷ്ടം മനസ്സിലാക്കി നിന്റെ അച്ഛൻ വിനീതിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അത് നിന്നോട് നിന്റെ അച്ഛൻ പറഞ്ഞില്ലല്ലോ, പറഞ്ഞാലോട്ട് നീ വിശ്വസിക്കത്തുമില്ല.
ആ വീട്ടിൽ അവന്റെ അമ്മ മാത്രമേ ഉള്ളൂ. ആ അമ്മ പറഞ്ഞെന്താ പറയുക, നിന്റെ അച്ഛൻ്റെ അടുത്ത് അവൻ വീട്ടിൽ കയറിയിട്ട് മാസങ്ങളായിരുന്നു. ആ അമ്മയെ തെറിയും വിളിച്ച് തല്ലും കൊടുക്കും. സ്വന്തം തള്ളയെ തല്ലുന്നവൻ എങ്ങനെ ഒരു പെണ്ണിനെ നല്ല രീതിയിൽ പോറ്റും? നിന്റെ അച്ഛൻ ചെയ്തു തന്നെ ശരി, എന്തിനാ അവനെ കെട്ടിച്ചു കൊടുക്കണം? നീ അവനുമായിട്ടുള്ള കല്യാണത്തിന് ഇങ്ങനെ പിരിമുറുക്കം വീട്ടിൽ നടത്തിയോണ്ടാണ് അച്ഛൻ ആത്മഹത്യ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് എന്റെ ആലോചന വന്നപ്പോൾ ആളത് നടന്നില്ലെങ്കിൽ ആത്മഹത്യ എന്ന് പറഞ്ഞത്. കാരണം സ്വന്തം മക്കളുടെ ഭാവി എല്ലാ അച്ഛനും അമ്മമാരും നോക്കുള്ളൂ. എടി, ഇപ്പം ഒരു കാമുകൻ ഒരുത്തിയ കോള് വിളിക്കുന്നു, ചക്കരെ പൊന്നെ പാലെ തേനെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കഴിയുമ്പോൾ കാമുകമാർ ഓർക്കുന്നുണ്ടോ അവൻ വലിയ സംഭവമാണ്, അവൻ ഭയങ്കര ഓളമാണെന്നൊക്കെ വിചാരിച്ചിട്ട് അവൻ എന്നെ പൊന്നുപോലെ നോക്കുന്നുള്ള വിചാരമൊക്കെ. ഒരിക്കലും അങ്ങനെയല്ല. പക്ഷെ അവന്റെ കെട്ടി വീട്ടിൽ പോകുമ്പോഴായിരിക്കും അവന്റെ റിയൽ സ്വഭാവം മനസ്സിലാകുന്നത്. ആര് കോള് വിളിച്ചു കഴിഞ്ഞാലും അവരവരുടെ നല്ല ഭാഗങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ, എപ്പോഴും മോശ ഭാഗങ്ങൾ മറച്ചു നോക്കും. എല്ലാ പെൺപിള്ളേരുടെയും തെറ്റിദ്ധാരണയാണത്. കല്യാണത്തിന് മുമ്പ് എന്തൊക്കെ നല്ല വാഗ്ദാനങ്ങളും രസങ്ങളും ആയിരുന്നു, കല്യാണം കഴിഞ്ഞിട്ട് അതൊന്നും കാണുന്നില്ലല്ലോ എന്ന് ഇപ്പൊ പല വീട്ടിലും ചോദിക്കുന്നുണ്ടായിരിക്കും. പിന്നെ പലരും അങ്ങനെ ആകണമെന്നില്ല, നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു തന്നു ഇത്രേ ഉള്ളൂ. അപ്പൊ എന്തുകൊണ്ടും നിന്റെ അച്ഛന്റെ തീരുമാനം നന്നായില്ല. അങ്ങോട്ട് ആ മനുഷ്യന്റെ അടുത്താണ് നീ ഇപ്പൊ മിണ്ടാതിരിക്കുന്നത്, ആ വാശി കാണിച്ചിരിക്കുന്നത്. പിന്നെ അന്ന് നിന്റെ അച്ഛനെ കണ്ടു കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ലൗഡ് സ്പീക്കർ ഇട്ട് വിനീതന് വിളിച്ച് എന്തുകൊണ്ടാന്ന് അറിയോ? അത് നീയും കൂടെ കേൾക്കാനാണ് അവൻ എന്ത് പറയുന്നെന്ന്. അപ്പൊ അവന്റെ കൾച്ചറില്ലാത്ത ഡയലോഗ് നീയും കേട്ടല്ലോ എന്ന്, സാക്ഷിയാണല്ലോ. അതുവരെ ഞാനോ നിന്റെ അച്ഛനോ അവനെ പറ്റി എന്ത് പറഞ്ഞാലും നീ ചിലപ്പോൾ വിശ്വസിക്കണം. അവന്റെ വായിൽ നിന്ന് തന്നെ വീണപ്പോ നീ വിശ്വസിച്ചു. പിന്നെ നീ പറഞ്ഞില്ല അവൻ ഇടയ്ക്ക് വിളിച്ച് സോറി പറഞ്ഞു, നിന്നെ ശല്യപ്പെടുത്തുന്നു. ഞാൻ അവന്റെ രണ്ടെണ്ണം പോയി പൊട്ടിച്ചായിരുന്നു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട്. അന്ന് നീ ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടാ വിളിച്ച് ശല്യപ്പെടുത്തിയോണ്ടൊന്നുമല്ല, ഇമ്മാതിരി വൃത്തിയായിട്ട പരിപാടി ചെയ്തുകൊണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടെണ്ണം പൊട്ടിച്ചു, അല്ലാണ്ട് വിളിച്ച് ശല്യപ്പെടുത്താണെങ്കിൽ നമുക്ക് ബ്ലോക്ക് ചെയ്താൽ മതി. അപ്പൊ ഇത് പറയാതിരുന്നത് അവന് ഇഷ്ടമില്ലാത്തതിന്റെ പേരിൽ ഒരിക്കലും നീ എന്നെ ഇഷ്ടപ്പെടരുത്. നീ എന്റെ അടുത്ത് ഇഷ്ടം തോന്നിയിട്ട് വേണം എന്നെ നീ അക്സെപ്റ്റ് ചെയ്യാൻ. അതെനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നടന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത്, മനസ്സിലായോ? അപ്പൊ നീ നിന്റെ അച്ഛന്റെ അടുത്ത് പോയി മിണ്ടണം എന്ന് മാത്രം പറയാൻ എന്നെ കൊണ്ട് പറ്റുള്ളൂ, അല്ലാണ്ട് രണ്ടുപേരും ചേർത്ത് വെച്ചിട്ട് നിങ്ങൾ മുഖത്തോട് നോക്കി മിണ്ടണം എന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റിയല്ല. വേണമെങ്കിൽ നിന്റെ അച്ഛനാ നിന്റെ അമ്മയാ, വേണമെങ്കിൽ ദൈവമുണ്ട്, ചുമ്മാ ഇങ്ങനെ ഈഗോയി മനസ്സിൽ വെച്ചിരിക്കാവ. തോന്നിക്കഴിഞ്ഞാൽ മിണ്ടിക്കാ വേണമെങ്കിൽ. ഞാൻ ഫോൺ ചാർജ് ആകട്ടെ. ആ മോനെ ഇവിടെ ഇരിക്കുക. മോനോട് ഇച്ചിരി സന്തോഷമുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ? മോള് വന്ന് എന്നോട് മിണ്ട് കേട്ടോ, അതൊക്കെ ഒരു പിണക്കവും ഇല്ല. എനിക്ക് ഒരുപാട് സന്തോഷമായ ദിവസമായിരുന്നു. അച്ഛന് കിട്ടിയ ഭാഗ്യടാ നീ, എന്റെ സെലക്ഷൻ എന്തായാലും തെറ്റിയില്ലല്ലോ. എന്റെ അച്ഛ ഇതൊരുമാതിരി അമ്മായിപ്പന്മാര് മരുമക്കളോട് പറഞ്ഞ ക്ലീഷ ഡയലോഗ് പോലെ ആയിപ്പോയല്ലോ. നമുക്കിടയിൽ എന്തായാലും എങ്ങനെയൊക്കെ അമ്മ ഉണ്ടാക്കുന്ന മാമ്പഴപ്പുളിശ്ശേരി അടിപൊളിയാന്ന് പറയുന്ന കേട്ടു. ഇന്ന് ഉച്ചയ്ക്ക് അത് പ്രതീക്ഷിക്കാലോ അല്ലേ. എന്തായാലും നിന്റെ അച്ഛനും അമ്മയ്ക്ക് നല്ല സന്തോഷമായിട്ടോ. ഇങ്ങോട്ട് വന്നേ, നിന്റെ മുഖത്ത് എന്താ കുരുവൊക്കെ? ഞാൻ അപ്പോഴേ പറഞ്ഞ ആവശ്യമില്ലാത്ത ക്രീമൊന്നും തേക്കരുത് തേക്കരുത്. ഇത് അതൊന്നും അല്ല. എന്നാ പിന്നെ വല്ല എണ്ണക്കേടിന്റെ ഓ അല്ല. ഈ വറുത്ത് കോരിയിട്ടുള്ള ഐറ്റം ഒന്നും കഴിക്കരുത് കഴിക്കരുത് എത്ര പ്രാവശ്യം പറയണം. ഓ ഇത് അതൊന്നും അല്ല. ഇന്നെന്താ? എനിക്ക് ഡേറ്റ് ആവാറായി. അതാ ഇത്ര നേരത്തെയാ ഉണ്ടായിരുന്നു. അല്ല കഴിഞ്ഞ ആഴ്ച വന്ന് പോയതല്ലേ ഉള്ളൂ, എന്താ ആഴ്ചക്ക് ആഴ്ചക്ക് വരെ? പിന്നെന്താ ദിവസം ദിവസം വരണോ? സമയൊക്കെ എത്ര പെട്ടെന്നല്ല പോകുന്നത്. എന്തേ ഇഷ്ടപ്പെടുന്നില്ലേ സമയം പോണത്? ഒരു മാസം കൂടെ കഴിഞ്ഞ് വന്നാ മതിയായിരുന്നു. വേണ്ട, ഒരു വർഷോടെ കഴിഞ്ഞിട്ടാക്കാം. ഇങ്ങനെ ദേഷ്യപ്പെടുന്നു? അതിനാരാ ദേഷ്യപ്പെട്ടെ? ഈ സമയം ആകുമ്പോ ഒരു ദേഷ്യം അല്ലേ. അതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചു കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആ. ആയിക്കോട്ടെ. എന്റെ കൂട്ടുകാരി വന്നപ്പോ ചോദിക്കാണേ വിശേഷം ഒന്നും ആയില്ലേ. കൂട്ടുകാരിട്ട് പറയാമല്ലോ, രണ്ട് പിള്ളേരെ പെറ്റ് ഒരെണ്ണത്തിന്റെ സ്കൂളിൽ പറഞ്ഞു വിട്ടേക്ക് വന്നു. ഇവർക്കൊന്നും വേറെ അണിയില്ലേ, ചുമ്മാ വിശേഷമായ വിശേഷമായ. വെള്ളം ഉരുണ്ട് കട്ടിലടി പോയി മടിയാതെ. വേറൊന്നിനും മടിയില്ലല്ലോ.
അകാര്യത്തിൽ മടിയൊന്നുമില്ല. പിന്നെ ഇന്നായില്ലല്ലോ, ദിവസം കഴിഞ്ഞല്ലേ കാണുള്ളൂ. എന്നാ പിന്നെ എന്താ മറ്റേ ഏട്ടാ, എനിക്കൊരു പാട്ട് പാടിത്തരോ? പാട്ട് പാടാ? ഞാൻ പാട്ട് പഠിക്കുന്നു, കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലോ. ബാത്റൂമില്, ബാത്റൂമിൽ ഇരിക്കുമ്പോ എനിക്ക് സമയം പോക്കണ്ടേ? അപ്പൊ ചുമ്മാ പാടുന്നോ? ഏട്ടാ പ്ലീസ്, എനിക്ക് വേണ്ടിയല്ലേ. എന്താ ചിത്ര നിർബന്ധം? ഇത്ര വാശിയൊന്നും ഇല്ലായിരുന്നല്ലോ നിനക്ക്. നീ പറഞ്ഞ ദേഷ്യമാവുന്നത് ഇപ്പൊ വാശിയാണല്ലോ. എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന സമയമാണോ ഇത്? ഏ, എനിക്ക് അറിയാൻ പറ്റാത്ത ചോദിച്ചാ. പ്ലീസ്, എനിക്ക് വേണ്ടി. എന്നാലും നീ ചോദിച്ചല്ലേ. പാട്ടെന്ന് പറയുമ്പം ഏത് പാട്ട്? എനിക്കിങ്ങനെ പാട്ടൊന്നും അറിയാനും ഇല്ല. ഏട്ടൻ എഴുതിയ പാട്ടില്ലേ? ഞാൻ എഴുതി കവിതയ. വേണമെങ്കിൽ രണ്ട് ലൈൻ പോവാം. എന്റെ മുമ്പിലല്ലോ അല്ല സ്റ്റേജ് ഒന്നും അല്ല. വെച്ച് പെർഫെക്ഷൻ കുറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. കേട്ടൊന്ന് ചോദിച്ചേട്ടെ. മൊഴിക്കൊണ്ട് പറയാതെ മെഴിക്കൊണ്ട് അറിയുന്ന ഉന്മാദമുകിലാണു പ്രണയം. മൊഴിക്കൊണ്ട് പറയാതെ മെഴിക്കൊണ്ട് അറിയുന്ന ഉന്മാദമുകിലാണു പ്രണയം. റാവോടു രാവിലും പറഞ്ഞു തീരില്ല, പേമാരി പെയ്താലും മാഞ്ഞു പോകില്ല പ്രണയത്തിന്റെ വചനം. ഓ പ്രണയത്തിന്റെ വചനം. മൊഴിക്കൊണ്ട് പറയാതെ മെഴിക്കൊണ്ട് അറിയുന്ന ഉന്മാദമുകിലാണു പ്രണയം. അടിപൊളി. ഇതാണോ പാട്ട് പാടാൻ അറിയത്തില്ലെന്ന് പറഞ്ഞു? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? രണ്ടു മൂന്ന് ദിവസമായിട്ട് തല ഭയങ്കര ചൊറിച്ചില്, നിന്റെ പേനുണ്ടോ? ചെറുതായിട്ട്. ചെറുതായിട്ടോ? വലുതായിട്ട് കാണും. എനിക്ക് ഭയങ്കര ചൊറിച്ചില്. നാളെക്കട ഓഫീസിലൊക്കെ ഇരിക്കുമ്പോ തല ചൊറിഞ്ഞോണ്ടിരിക്കുന്നു. എന്തോന്നാ ചെയ്ത്? ആ ഹലോ, പറയടാ. ആണോ? ശരി, ഓക്കെടാ, താങ്ക്സ്. ആ വിളിച്ചോണ്ടിരിക്കുന്ന വ്യക്തി ഇല്ലേ, ആളുടെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ കിട്ടിയിട്ടുണ്ട്. പേര് ദിവ്യ എന്ന്. ദിവ്യ എന്ന് പറയുന്ന ആരെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. ദിവ്യ എന്നാൽ ആ പെണ്ണെന്തിനാ ഞങ്ങളുടെ ലൈഫ് നശിപ്പിക്കാൻ വേണ്ടിട്ട്? ആ അങ്ങനെയും ചിലരുണ്ട്. നിന്റെ ഓർമ്മയില് ഏതെങ്കിലും ദിവ്യ ഉണ്ടോ? എന്റെയോ? ഓർത്ത് നോക്കും. നിനക്കാകുമ്പോ പിന്നെ ഒരുപാട് പെമ്പിള്ളാരുടെ പേര് അറിയാം. ഇതിപ്പോ ഞാൻ നമ്മുടെ കോളേജിൽ പഠിച്ചതോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും? ഡാ, നമ്മുടെ ആ കാവ്യ ഇല്ലായിരുന്നോ? അവളുടെ അനിയത്തിയുടെ പേര് ദിവ്യ എന്നല്ലായിരുന്നോ? കാവ്യയുടെ അനിയത്തിയോ? നിനക്കറിയില്ലേ? ആ അവളുടെ ഒരു ദിവ്യ എന്നാണല്ലോ. അല്ല, അവളെന്തിനാ ഞങ്ങളെ വിളിക്കേണ്ട കാര്യം? ചിലപ്പോ അവളായിക്കൂടാന്നില്ലല്ലോ. ഏയ്, അങ്ങനെ ആ കുട്ടി വിളിക്കോ? അവളുടെ ആത്മഹത്യക്ക് കാരണം നീയാണെന്ന് തെറ്റിദ്ധരിച്ച് ഇനി അവളെങ്ങാനും. അല്ല, ചിലപ്പോ അവള് തന്നെയാണെങ്കിലോ? ആണോ? അവരോട് പോയി ചോദിക്കാന്ന് വെച്ചാ? അവളിപ്പോ ആ ട്യൂഷൻ സെന്ററിൽ പഠിപ്പിക്കുന്നുണ്ട്. എവിടെ? ആ സെന്റ് തോമസ് കോളേജിന്റെ അടുത്താ? ആ ഇപ്പൊ പോയാ അവളെ കാണാൻ പറ്റും. ഓ, എന്നാ ഇപ്പൊ ഒന്ന് പോയി നോക്കിയാലോ? പോയിട്ട് കാര്യമുണ്ടോ? അല്ല, ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. എന്താ അപ്പം ഒന്ന് ഇറങ്ങിയാലോ? എന്നാ നീ വിട്, ഒന്ന് പോയി നോക്കാലോ ജസ്റ്റ് ഒന്ന്.
അതിന്റെ അപ്പുറത്ത് അങ്ങോട്ട് ഒതുക്കു വണ്ടി. അവിടെയാണോ? ഓ, ഇവിടെ പാർക്കിംഗ് ഇല്ലല്ലോ. ഷേ, ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഞാൻ നിർത്താം. അവളല്ലേ? ഹലോ. ആ എടി, ഞാൻ നിന്നെ വിളിക്കാട്ടോ, ഇപ്പൊ കുറച്ച് തിരക്കാ, ഞാൻ വിളിക്കാട്ടോ. അതെ ഏട്ടാ. ഹലോ. അടി, ഞാൻ കുറച്ച് തിരക്കാ, എനിക്ക് വീണ്ടും ആ നമ്പറിൽ നിന്ന് കോള് വരുന്നു. ആ അതെ, രണ്ടു മൂന്ന് തവണയായി വിളിക്കുന്നു ഇപ്പോ. നിനക്ക് ആ കോൾ ഇപ്പോഴും വന്നോണ്ടിരിക്കണോ? അതെ. ഓ ശരിയെന്നോ? എന്ത് പറ്റിയേട്ടാ? ഏ, ഒന്നുമില്ല. എന്നാ വരുമ്പോ കാണോ. ശരി. അവളല്ലടാ. പിന്നെ ആരായിരിക്കും? പിന്നെ ഏത് ദിവ്യയാണ്? ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. ഷേ, ഹലോ. ആ ആളിയ, പറ. ആ എന്ത് പറ്റി? അയ്യോ, ഇപ്പൊ തന്നെ കണ്ടോ? വൈകുന്നേരം കണ്ടാ പറ. ഇപ്പൊ ഇന്നത്തെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. ഓ ശരിയെന്നാ. എവിടെ നിക്കുന്ന? ആ ഓക്കെ, ഞാൻ എന്നാ ഇപ്പൊ അങ്ങോട്ട് വരാം. ശരി. അളിയനാ, എന്തോ അത്യാവശ്യ കാര്യം പറയണ്ട. ചെലപ്പോ ഇനി നമ്മുടെ ആ പഴയ ദിവ്യ ആണെങ്കിലോ? ആര്? ഏട്ടാ, എന്ത് പറ്റി? ഏ, ഒന്നുമില്ല. ആ ഫോൺ വിളിച്ച് പറ്റിക്കുന്ന ആരാന്ന് കിട്ടിയോ? ആളാരാന്ന് കിട്ടി? അത് നമ്മുടെ ബാച്ചിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. അവക്ക് തെറ്റ് വന്നതാണ്. തെറ്റ് വന്നാലും ഇങ്ങനെയൊക്കെയാണോ ഫോൺ വിളിച്ച് പറയുന്നേ? എടി സാരമില്ല, ഇനി വിളിക്കില്ല ആ നമ്പറിൽ നിന്ന്, ഞാൻ ഉറപ്പ് വരുന്നു. പോരെ. എന്നാലും ഞാൻ ഉറപ്പ് വരുന്നു, ഇനി ആ നമ്പറിൽ നിന്ന് കോള് വരത്തില്ല. പോരെ. എന്നാ ഓക്കെ. ആ നീ അമ്മയുടെ അടുത്ത് പറ, അമ്മാവന്റെ വീട്ടിൽ പോവാന്ന്. അമ്മ അമ്മാവന്റെ വീട്ടിൽ പോണെന്ന് പറയാം. അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ ഫ്രീ അല്ലേ, ജസ്റ്റ് അവിടെയൊക്കെ പോയിട്ട് വരാം. ആ അമ്മ ഇന്ന് പോയില്ലേ ഷോപ്പില്? പിന്നെ അമ്മ ഭയങ്കര ടെൻഷനിലായിരുന്നു, കാരണം സ്മിതയുടെ ഫോണില് ഒരു കോള് വന്നിട്ട് ഞാൻ ചതിയനാണെന്ന്, ഞാൻ ആ പെൺകുട്ടിയെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെണ്ണ് വിളിച്ചു. ആദ്യം ഒന്ന് രണ്ടു ദിവസം വിളിച്ചപ്പോ നമ്മള് ക്ഷമിച്ചതാണ്. വീണ്ടും ഈ കോള് നമുക്കൊരു ശല്യമായിട്ട് വന്നപ്പോ, നമ്മുടെ വിൻസെന്റ് ഇല്ല, നമ്മുടെ ബാച്ച് പഠിച്ച അവനിപ്പം സൈബർ സെല്ലില്ല, അവന്റെ കയ്യില് നമ്പർ കൊടുത്തിട്ട് ആളുടെ ഡീറ്റെയിൽസ് തമ്മിൽ തരാൻ പറഞ്ഞു. അപ്പൊ ദിവ്യ എന്ന് പറഞ്ഞിട്ടൊരു പേര്, നമ്മുടെ ബാച്ച് പഠിച്ചില്ല ദിവ്യ എന്ന് പറഞ്ഞിട്ട്. ദിവ്യയോ? ആ പണ്ടാ പെണ്ണ് എന്റെ അടുത്ത് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്കറിയാം, നിന്റെ ഫ്രണ്ടായിരുന്നു, നല്ല ഫ്രണ്ടും. അപ്പൊ ആ കുട്ടിയാണ് വിളിച്ചത്. ഞാനിപ്പോ അവളുടെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാ. അപ്പൊ എന്തുകൊണ്ടാണ് വിളിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് ആരും മനസ്സിലായി. വേറെ എന്ത് വട്ട്, അത്ര ഉള്ളു. ഞാൻ അമ്മയുടെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല. ഓരോരോ പിള്ളേരുടെ കാര്യമായി. അന്നേ സ്വപ്നത്തിൽ പോലും വിചാരിക്കല്ല. മതിയടി നിന്റെ നാടകം. അപ്പൊ നീ പറഞ്ഞിട്ടല്ലല്ല ദിവ്യ എന്നെ വിളിച്ചത്. തല്ലരുത്. അതെ, ഞാൻ തന്നെയാ, ഞാൻ തന്നെ എല്ലാം ചെയ്തെ. നിന്റെ ജീവൻ നശിപ്പിക്കാൻ നോക്കിയത് കാവ്യയുടെ മരണത്തിന് കാരണം എല്ലാം ഞാൻ തന്നെയാ. ഇതൊക്കെ ഞാൻ എന്തിനാ ചെയ്തെന്ന് എനിക്കറിയണ്ടേ? ഓർമ്മ വെച്ച കാലം മുതൽ എന്റെ മനസ്സിൽ നീയാ. നിന്നെ സ്വപ്നം കണ്ടാ ഞാൻ ജീവിച്ചേ. നിനക്ക് ഞാൻ ഒരു സഹോദരിയായിരുന്നു.
എന്തെങ്കിലും എന്തെങ്കിലും നീ എന്റെ സ്നേഹം മനസ്സിലാക്കും ഞാൻ വിചാരിച്ചു. അപ്പോ എന്നെ വേണ്ടാതെ നീ കാവ്യെ സ്നേഹിച്ചു. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? പക്ഷെ അവള് മരിക്കണോ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അവൾ ആത്മഹത്യ ചെയ്തത് അവളുടെ തെറ്റ്. അവളില്ലാണ്ടായപ്പോ ഞാൻ വിചാരിച്ചു ഇനിയെങ്കിലും നീ എന്റെ സ്നേഹം മനസ്സിലാക്കുന്നു. അപ്പോഴും നിനക്ക് ഞാൻ ഒരു പെങ്ങളാണെന്ന് പറഞ്ഞ് എല്ലാരും കൂടെ എന്റെ സമ്മതം പോലെ ചോദിക്കാതെ എന്നെ ഒരു കല്യാണം കഴിപ്പിച്ചു. അച്ഛനോടും അമ്മയോടും നിന്നോട് പോലെ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് കല്യാണം വേണ്ട. കേട്ടോ ആരെങ്കിലും, എന്നിട്ട് എന്തായി? സന്തോഷത്തോടെ എനിക്ക് ജീവിക്കാൻ പറ്റിയോ? നിന്നെ എനിക്ക് മറക്കാൻ പറ്റിയോ? എനിക്ക് കിട്ടാത്ത നിന്നെ വേറൊരാൾ സ്വന്തമാക്കുന്ന കാണാൻ എന്നെ കൊണ്ട് സാധിക്കുമോ? അതുകൊണ്ട് തന്നെയാ ദിവ്യനെ കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചേ. സ്മിതയെ വിളിച്ച് ഓരോന്നൊക്കെ പറയിപ്പിച്ചേ. നീ വേറെ ആരെ സ്നേഹിക്കുന്നു, നിന്നെ വേറെ ആരെ സ്നേഹിക്കുന്നു, എനിക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം നീ എന്റെയാ, എന്റെ മാത്രമാ. നിന്നെ എന്റെ പെങ്ങളായിട്ടാ ഞാൻ അന്നും ഒന്നും കണ്ടിട്ടുള്ളൂ. കുഞ്ഞുനാളിൽ നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്നെ തിരുത്തിയതല്ല, നിന്റെ ഏട്ടനാ ഞാനെന്ന് പറയാം. നിന്റെ മനസ്സിൽ ഇത്ര വിഷമായിരുന്നു വേ? നിന്റെ പെങ്ങളായിട്ടല്ലേ ഞാൻ നിന്നെ കണ്ടിട്ടുള്ളൂ. നിനക്ക് നല്ലൊരു ജീവിതം വേണമെന്ന് കരുതിയിട്ടില്ല ഞാൻ നല്ലൊരു ആളെ കല്യാണം കഴിപ്പിച്ചു തന്നു പോലും. നിന്നെയാണല്ലോ പെങ്ങളായിട്ട് കണ്ടെന്ന് ഓർക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എങ്ങനെ വിഷമിക്കാതിരിക്കും? ഞാൻ നിമ്മി എന്റെ പെങ്ങളായിട്ട് കണ്ടിട്ടുള്ളൂ. ചെറുപ്പത്തില് ഞാൻ ഒറ്റ മോനായിട്ട് ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോ എനിക്കൊരു പെങ്ങളോട് ഉണ്ടെന്ന് ഞാൻ എല്ലാവരുടെ അടുത്ത് പറയുമായിരുന്നു. എനിക്ക് അത്രക്ക് ഇഷ്ടമായിരുന്നു അവളെ. പിന്നെ അഞ്ചിലോ എട്ടിലോ പഠിക്കുമ്പോ അവൾ എന്റെ അടുത്ത് ഇഷ്ട കല്യാണം കഴിക്കാന്നൊക്കെ തമാശക്ക് പറഞ്ഞപ്പോ പോലും ഞാനത് തമാശയായിട്ടാണ് ഞാൻ അന്ന് തിരുത്തി കൊടുത്തത്, ഞാൻ നിന്റെ ഏട്ടനാന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം അവളുടെ അടുത്തൊന്നും അങ്ങനത്തെ ഒരു ബിഹേവിയർ ഉണ്ടായിട്ടേ ഇല്ല. എന്നെ ഏട്ടനായിട്ട് കാണും എന്നുള്ളൊരു ധാരണയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ചിന്ത അവളുടെ മനസ്സിലുണ്ടെന്നും അവളുടെ ലൈഫും എന്റെ ലൈഫും ഇങ്ങനെ ഞാൻ കരുതിയില്ല ഇങ്ങനെ ഒന്നും. നമ്മൾ വിചാരിക്കുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു പോലും. എന്നാലും അവക്ക് എങ്ങനെ തോന്നി എന്നാണ്, ഞാൻ ഇത്രയും നാൾ എന്റെ പെങ്ങളായിട്ട് ഞാൻ കണ്ടു ഓർത്തിട്ടെന്തോ. ചിലപ്പോ ഏട്ടന്റെ കെയറിങ്ങും സ്നേഹവും അവള് തെറ്റിദ്ധരിച്ചതാണെങ്കിലോ? എന്നാലും ഞാൻ എന്തായാലും സാരയില്ല ഏട്ടാ, നമ്മളൊന്നും അറിഞ്ഞോണ്ടല്ലോ അവള് തെറ്റിദ്ധരിച്ചതല്ലേ. എന്തായാലും അവൾ എപ്പോഴും എനിക്ക് പെങ്ങള് തന്നെയാണ്. അവളുടെ ലൈഫ് അങ്ങനെ വലിച്ചെറിയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അല്ല, ഇത് നിന്നെയാണ് ഏട്ടൻ എപ്പോഴാ മനസ്സിലായത്? ഞാൻ ആ ദിവ്യ എന്ന് അറിഞ്ഞതിന് ശേഷം, ഞങ്ങളുടെ ബാച്ചിൽ ഒരു ദിവ്യ ഉണ്ടായിരുന്നു. അരുൺ പറഞ്ഞ പ്രകാരം ഞാൻ ആ ദിവ്യയുടെ വീട്ടിൽ പോയി കുറെ ചോദിച്ചു. അവളത് പറയുന്നില്ല ആര് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്, എന്തിനാണ് വിളിക്കുന്നത്. ലാസ്റ്റ് പറഞ്ഞ് നിമ്മി പറഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അളിയനെ പോയി കണ്ടിരുന്നു. അപ്പൊ അവൾ എന്തുകൊണ്ടാണ് വീട്ടിൽ വന്ന് നിൽക്കുന്നതാണ് നമ്മുടെ എല്ലാവരുടെ അടുത്ത് പറഞ്ഞത്. അളിയൻ അവളെ സംശയിക്കുന്നു അല്ലെ. സത്യത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് അമ്മയുടെ അച്ഛന്റെ നിർബന്ധ പ്രകാരം മാത്രം, വിശേഷമൊന്നും ആയില്ലെന്ന് ചോദിച്ചപ്പോൾ മാത്രമാണ് അവർക്ക് കൊച്ചുണ്ടായതുപോലെ. ആ കുട്ടി ഉണ്ടായതിനു ശേഷം അളിയന്റെ കയ്യിൽ അവളെ ഒന്ന് താലോലിക്കാനോ കൊഞ്ചിക്കാനോ പോലും കൊച്ചിനെ കൊടുത്തിട്ടില്ല. അവള് എല്ലാ തൊട്ടതിനും പിടിച്ചതിനൊക്കെ വഴക്കായിരുന്നു. ഇനി നമുക്കറിയില്ലല്ലോ, നമ്മുടെ വീട്ടിൽ വന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ഓർക്കുന്ന എന്താ, അവര് ഹാപ്പി ലൈഫ് ആയിരിക്കും എന്നാണ്. പക്ഷെ അവരുടെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. അളിയൻ വന്നിന്റെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് ലാസ്റ്റ് ഫോൺ വിളിച്ചിട്ട് ആരുടെ ലൈഫ് നശിപ്പിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ സംസാരിക്കുന്ന അളിയൻ കേട്ടു. അപ്പൊ അത് നിമ്മിയുടെ അടുത്ത് ആരാന്ന് ചോദിച്ചപ്പോ അവള് വഴക്കുണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെയാണ് അവള് വീട്ടിൽ ഇപ്പൊ വന്ന് നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത് പറഞ്ഞ എന്താണ്, അളിയന് എന്തോ സംശയം ഉള്ളത് കൊണ്ടാണെന്ന് വഴക്കുണ്ടായിന്നൊക്കെ. എന്നാലും ആ പാവം മനുഷ്യൻ അത്രയും ക്ഷമയോടുകൂടിയാണ് അവളുടെ ലൈഫിൽ നിന്നത്. എന്നാലും അവളെ നമുക്ക് വിട്ടുകളയാൻ പറ്റത്തില്ല. എന്തായാലും ഞാൻ അളിയന്റെ അടുത്ത് നിന്ന് സംസാരിക്കണം. എല്ലാം നല്ലതായ മതിയായിരുന്നു.